ഇയ്യോബ് ശാപവാക്കുകൾ ഉച്ചരിക്കുവാൻ തുടങ്ങി. ശരിയാണ്, തനിക്ക് സംഭവിച്ചത് ഭയാനകം തന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതെല്ലാം വന്നു സംഭവിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബ് പറയുന്നത്, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം മുതൽ 37-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ മൂന്ന് വട്ടം ഈ സ്നേഹിതരും ഇയ്യോബും സംസാരിക്കുന്നുണ്ട്. ഒന്ന്, ഇയ്യോബ് സംസാരിക്കുന്നു, പിന്നീട് എലീഫസ്, തുടർന്ന് അതിന് ഇയ്യോബ് പിന്നീട് മറുപടി നൽകുന്നു. രണ്ട്, ബിൽദാദ് സംസാരിക്കുന്നു, തുടർന്ന് ഇയ്യോബ് മറുപടി നൽകുന്നു. മൂന്ന്, സോഫർ സംസാരിക്കുന്നു, ഇയ്യോബ് അവനും മറുപടി നൽകുന്നു. ഈ വിധത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു. ഒരു വ്യത്യാസമുള്ളതെന്തെന്നാൽ, സോഫർ മൂന്നാമതൊരു സംവാദം നടത്തുന്നില്ല. ഒരു മത്സരത്തിൻ്റെ സ്വഭാവമുള്ളതാണ് ഇവിടുത്തെ സംസാരം എന്ന് നമുക്ക് കാണാം. മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നാം കണ്ടത്, ഇയ്യോബ് പറയുകയാണ്, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ, ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ, അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്, മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും വരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ, ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവരതിനെ ശപിക്കട്ടെ, അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ, അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ, അത് ഉഷസ്സിൻ്റെ കണ്ണിമ ഒരിക്കലും കാണരുത്, അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്, ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്, മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടതെന്തിന്, എനിക്ക് കുടിപ്പാൻ മുല ഉണ്ടായിരുന്നതെന്തിന്. ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് ഉച്ചത്തിലും വ്യക്തമായും പറയുന്നു. ഈ മനോഭാവം ജീവിതത്തിലെ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്നത് രസകരം തന്നെയാണ് ഇല്ലേ. നിങ്ങൾ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരിക്കും, എന്നാൽ നിങ്ങൾ ജനിച്ചു എന്ന വസ്തുതയെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണമെങ്കിൽ ജനിക്കണമല്ലോ. മരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചേക്കാം, എന്നാൽ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം മരിക്കില്ലല്ലോ. വെറുതെ അതും ഇതും പറഞ്ഞെന്നാൽ സമയം കളയാമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഈ വക ചിന്തകളും വാക്കുകളും ഉപയോഗിച്ച് ഒരു ദിവസം നാം എത്രമാത്രം സമയം വെറുതെ കളയുന്നു എന്ന് ഓർക്കണം. പ്രയോജനമില്ലാത്ത ചിന്തകളും സംസാരങ്ങളും, ഉള്ളിലുള്ള പുകപടലങ്ങൾ അല്പമൊന്ന് അഴിച്ചു വിടുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം, എന്നാൽ ഒരു പ്രയോജനവും മറ്റ് ഇതുകൊണ്ടുണ്ടാകില്ല. ഇപ്പോൾ ഇയ്യോബിനുണ്ടായ അനുഭവവും അതുമാത്രമാണെന്ന് തോന്നുന്നു. തിങ്ങി നിന്ന ആ നീരാവി ഒന്ന് അഴിച്ചുവിട്ടു, അതുമാത്രം. അല്ലാതെ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് പ്രയോജനം? 13-ും 14-ും വാക്യങ്ങൾ, ഞാൻ ഇപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും, അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ. അവർ തങ്ങൾക്ക് തന്നെ വലിയ ജ്ഞാപക സ്തംഭങ്ങളും വലിയ പിരമിഡുകളും പണിതു. 16-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ ഗർഭം അലസിപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെപ്പോലെയും ഞാനില്ലാതെ പോകുമായിരുന്നു. താനൊരു ചാപിള്ളയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് ആഗ്രഹിക്കുന്നു. ഈ വിസ്മൃതി തനിക്ക് നിഷേധിച്ചിരിക്കുന്നു എന്ന് ഇയ്യോബ് പരാതിപ്പെടുന്നു. എല്ലാവരെയും ഒരുപോലാക്കുന്ന ഒരേ ഒരു കാര്യം മരണം മാത്രമാകുന്നു എന്ന് ഇയ്യോബ് വിശദീകരിക്കുന്നു. എല്ലാവരും ഒരുപോലെ നിദ്ര കൊള്ളുന്നു. ഈ അധ്യായത്തിൽ ഇയ്യോബ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ജനിച്ചിരുന്നില്ലായെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നു 1-ാമത്, എന്നാൽ ജനിച്ചു പോയതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നു. ഇതത്ര ഈ അധ്യായത്തിൽ അവൻ പ്രകടമാക്കുന്ന 2 ആഗ്രഹങ്ങൾ. തൻ്റെ വേദനകളിൽ നിന്നും അവൻ യാതൊരു വിടുതലും കാണുന്നില്ല. വേദന കൂടിക്കൂടി വരുന്നു. മരണത്തെ ഒരു വിശ്രമമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണുള്ളത്. പ്രായമായവർക്കും യൗവനക്കാർക്കും
ജനിക്കാത്ത ശിശുക്കൾക്കു പോലും തന്നെ ചെറിയവരും വലിയവരും വിശ്രമത്തിൽ എല്ലാവരും തുല്യരാണ്. തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരുടെയും ഗതി ഇതുതന്നെയാണ്. എല്ലാവരുടെയും എല്ലാവരും മരണത്തെ അഭിമുഖീകരിച്ച മതിയാകൂ. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവിടെ ദുർജനം ഉപദ്രവിക്കാതെയിരിക്കുന്നു, അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു, അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു, പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു, ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ, ദാസന് യജമാനൻ്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. 20 വാക്യം, അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന്? അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ലതാനും. നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. വഴിമറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നതെന്തിന്? ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ജീവനേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നത് മരണമാകുന്നു എന്ന വിധത്തിലാണ് ഇയ്യോബ് ഇവിടെ സംസാരിക്കുന്നത്. ജീവിതം ഒരു വലിയ ഭാരമാകുന്നു എന്നവൻ പറയുന്നു. ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, മരിക്കുവാനാണ് താല്പര്യം. നിധി അന്വേഷിച്ച് ഖനിയിൽ പണിയെടുക്കുകയും അത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്യുന്ന ഒരുവനെപ്പോലെ താൻ മരണത്തെ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. അവനാകെ തകർന്ന ഒരു അവസ്ഥയിലാണ്, അന്യപ്പെട്ട ഒരു സ്ഥിതിയിൽ. അവൻ്റെ ആ അവസ്ഥയിൽ നിങ്ങൾ അല്പമൊന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ആ ഭാവനയിൽ അതിൻ്റേതായ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് വരില്ല. എന്നാലും നിങ്ങൾക്ക് അല്പം ഗ്രഹിക്കുവാൻ സാധിക്കും. 25-ഉം 26-ഉം വാക്യങ്ങൾ, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് സമാധാനമായും സന്തോഷമായും സമൃദ്ധിയിലും ജീവിക്കുകയായിരുന്നു. അവിടെ അവൻ എല്ലാം ഭംഗിയായി തന്നെ പോവുകയായിരുന്നു. ലോകപ്രകാരം ഒന്നിനും കുറവില്ലാതിരുന്ന ഒരു ജീവിതം. അവൻ ആഡംബരത്തിൻ്റെ മടിയിലാണ് ജീവിച്ചിരുന്നത്. എല്ലാവരും പറഞ്ഞിരുന്നത്, ഇയ്യോബിനെ നോക്കൂ, അവന് തീർച്ചയായും ആശ്ചര്യകരമായൊരു ജീവിതമുണ്ട്. എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നീങ്ങുന്നത്. ജനിക്കുകയാണെങ്കിൽ മനുഷ്യൻ അവൻ ജനിച്ചതുപോലെ വേണം. എന്നാലും ഭാഗ്യം തെളിഞ്ഞാൽ ഇങ്ങനെ തെളിയുമോ? ഇയ്യോബ് ഇപ്പോൾ പറയുന്നു, ആ സമയത്ത് പോലും ഞാൻ ഭയത്തിലാണ് ജീവിച്ചിരുന്നത്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. സമൃദ്ധിയുടെ കാലത്ത് പോലും അവൻ്റെ മനഃശാന്തി നഷ്ടപ്പെട്ടിട്ടാണ് അവൻ ജീവിച്ചതെന്ന് മനസ്സിലാക്കാം. കാരണം ജീവിതത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാകുന്നു. ഇന്ന് ഒരു വലിയ പങ്കാളുകളുടെയും ഭയം അതുതന്നെയാണ്. തങ്ങൾക്കേതോ ഭയാനകമായ കാര്യം സംഭവിക്കുവാൻ പോകുന്നു എന്നവർ ഭയപ്പെടുന്നു. നമ്മുടെ പ്രശ്നം നമ്മുടെ രക്ഷകനെ ആശ്രയിക്കുന്നതിന് പകരം നാം നമ്മുടെ സുരക്ഷിതത്വ സ്ഥാനങ്ങൾ എന്ന് കരുതുന്നവയെ ആശ്രയിക്കും. അതത്രേ, പണത്തിൻ്റെ സ്ഥാനങ്ങളിൽ, പ്രിയപ്പെട്ടവരിൽ, അങ്ങനെ പലതിലുമുള്ള ആശ്രയം. നാം ദൈവവചനത്തെ നമ്മുടെ സുരക്ഷിത സ്ഥാനമായി കാണണം. മറ്റുള്ളവയിലേക്ക് തിരിയുന്നത് നിർത്തണം. ദൈവവചനത്തിൽ വിശ്രമിക്കുവാൻ പഠിക്കണം. ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുന്നതിനാലാണ് നാം പലതിനെയും ഭയക്കുന്നത്. ഇയ്യോബിൻ്റെ ഈ വാക്കുകളുടെ വെളിച്ചത്തിൽ വലിയൊരു ഉപദേശം സ്ഥാപിക്കുവാനുള്ള ശ്രമം ഈ കാലങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. അഭിവൃദ്ധിയുടെ സുവിശേഷം കേട്ടിട്ടുണ്ടല്ലോ. അത് പ്രസംഗിക്കുന്നവർ പറയുന്നത്, നമുക്കേതെങ്കിലും രോഗമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഭയം കൊണ്ടാകുന്നു എന്നത്രേ. ഒരു വ്യക്തി ദൈവവൈതലായിക്കഴിഞ്ഞാൽ പിന്നെ രോഗമുണ്ടാകില്ല, പരാജയമുണ്ടാകില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നാണ്. അഥവാ ഉണ്ടായാൽ തന്നെ അത് അവരുടെ ഭയം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്. തനിക്കുണ്ടായ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം അറിയാതെയാണ് ഇയ്യോബ് ഇവിടെ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനറിയില്ലല്ലോ, അവൻ പരിമിതിയുള്ളവനാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ള സംശയത്തിന് മറുപടി കണ്ടെത്തുവാൻ ഇയ്യോബ് ശ്രമിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇയ്യോബിനെ ഈ പറഞ്ഞ വഴിയിലൂടെ വിട്ടെന്ന് നമുക്കറിയാം. കാരണം നാം ഇതിനോടകം അവസാനം കണ്ടല്ലോ. അതിന് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. താനും ഭയപ്പെട്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, അത് അവൻ്റെ ചിന്ത മാത്രമാണ്. ഇയ്യോബിന് തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊരു ധാരണ
ഇത് വായിക്കുന്ന ഒരാൾക്കുണ്ടാകാവുന്നതാണ്. എന്നാൽ വാസ്തവത്തിൽ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. പാനപാത്രത്തിൻ്റെ ഏറ്റവും അടിയിലെ മട്ടു വലിച്ചു കുടിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ കൈപ്പേറിയ പരാതിയാകുന്നു ഇത് എന്നോർക്കണം. പ്രശ്നം അവൻ്റെ മേൽ വന്നു, കഷ്ടത്തിൻ്റെ നടുവിലൂടെ അവൻ നീങ്ങുന്നു. എന്നാൽ എന്തുകൊണ്ടത് തൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ഇയ്യോബിന് മനസ്സിലാകുന്നില്ല. അവൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അരിച്ചു പറിച്ചു നോക്കുന്നു. തൻ്റെ സ്നേഹിതർ ചുറ്റുമിരിക്കുമ്പോൾ പരാതിയുടെ ഒരു ആത്മഗതമാകുന്നു ഇയ്യോബിൽ നാം ഇവിടെ കേൾക്കുന്നത്. അതിമനോഹരമായ ഭാഷ. എന്നാൽ ഇയ്യോബിൻ്റെ കൈവശം ഉത്തരമില്ല. ഇത് ഇരുണ്ട വിഷാദാത്മകത്വമാകുന്നു. തൻ്റെ ഭൗതിക സ്വത്തുക്കളെ ആരാധിക്കാതെ, അവയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ഇയ്യോബ് വളരെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ, തനിക്ക് സംഭവിച്ചിരിക്കുന്ന വിപത്തുകളാൽ തൻ്റെ ആദർശങ്ങളെല്ലാം പരിഹസിക്കപ്പെട്ടിരിക്കുന്നു. തന്മൂലം തൻ്റെ ജീവിതം ശരിയായിരുന്നിട്ടും തനിക്കുണ്ടായ ശോധനകളെക്കുറിച്ച് ഇയ്യോബ് പരാതിപ്പെടുന്നു. താൻ ഇതുവരെ മുറുകെ പിടിച്ചിരുന്ന മൂല്യങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. ഇയ്യോബിന് തൻ്റെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടുന്നു. കഷ്ടങ്ങളും ശോധനകളും താൽക്കാലികമാകട്ടെ, ദീർഘമാകട്ടെ, അവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെ നശിപ്പിക്കുകയില്ല.